കാട്ടാനകളെ കൂടെ മാത്രം സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ഒരു രണ്ടു മണിക്കൂർ. ഈ വന്ന ആനകളെല്ലാം ഈ കുട്ടീനെ എണിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെയാണ്. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആ കുട്ടി വിട്ടുപോയി. ഡോക്യുമെന്ററി എടുക്കാനുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരു വിഷ്വൽ തന്നെയായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെയാണ്. എന്നുവെച്ചാൽ മാതൃസ്നേഹം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മനുഷ്യരിൽ കൂടെയാണ് പലരും അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കാട്ടാനകളിൽ കൂടെ മാതൃസ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഏകദേശം 99% കൂട്ടമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികൾ എന്ന് പറയുന്നതാണ് ആനകൾ, കാട്ടാനകൾ. അപ്പോൾ ഈ ഒരു ജീവിക്ക് അവരേതായിട്ട് നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളുപരി വികാരങ്ങളും എല്ലാം ഉള്ളൊരു ജീവി തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ കാട്ടിൽ തന്നെ പോകണം. അങ്ങനെ 2015 വാഴച്ചാല് വാച്ചുമരത്ത് ഒരു ആന പ്രസവിക്കുകയും ഒരു കുട്ടി ജനിക്കുകയും 2 ദിവസത്തിന് ശേഷം ഡെലിവറിയിലുള്ള പ്രോബ്ലം കൊണ്ട് അത് ചെറിയാണ് ചെയ്തത്. ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. എനിക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഏകദേശം ലൈറ്റൊക്കെ പോയിരുന്നു, ഈവനിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഏകദേശം 6-7 മണിക്കൂർ ചാലക്കുടി ആനമല സംസ്ഥാനാന്തര കാട്ടിക്കൂടെയുള്ള ഹൈവേ ബ്ലോക്ക് ആയിരുന്നു ഈ ആന പ്രസവിച്ചതിന് ശേഷം. എന്നുവെച്ചാൽ എല്ലാ ആനകളും ഈ കുട്ടീനെ പൊതിഞ്ഞിങ്ങനെ നിൽക്കും. 2-3 മണിക്കൂർ അതിന് ശേഷമാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അന്ന് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഞാനവിടെ വാഴച്ചാല് കാട്ടിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം ഞാനിവിടെ വാച്ചർമാരായിട്ട് എൻ്റെ കൂടി വരാറുള്ള ട്രൈബൽ വാച്ചർമാരായിട്ട് ആ ലൊക്കേഷനിൽ വരികയും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്തു ഇതുപോലെ. പക്ഷേ കാണാൻ സാധിച്ചില്ല, ഒരു ആനേനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് 2 ദിവസത്തിന് ശേഷം അവിടുത്തെ വാച്ചർമാരെ വിവരം അനുസരിച്ചിട്ട് ഈ ആന അവിടെ പെരിങ്ങൽക്കുത്ത് റിസർവോയറിൽ ഈ കുട്ടീനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം കിട്ടി. അങ്ങനെ ഞാൻ ക്യാമറ എല്ലാം എടുത്ത് ആ ലൊക്കേഷനിലെത്തി. പിന്നെ ഞാൻ അവിടെ നിന്ന് കയ്യിൽ ഇതുപോലെ ലെൻസൊക്കെ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആന നിൽക്കുന്ന 2 ആനകൾ നിൽക്കുന്നുണ്ട്. ഒരു വലിയ ആനയും നിൽക്കുന്നുണ്ട്, ഒരു ചെറിയ ആനയും നിൽക്കുന്നുണ്ട്. താഴെ എന്തോ കിടപ്പുണ്ട്. അപ്പം എനിക്കത് ക്ലിയറായി കിട്ടിയിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഫോറസ്റ്റ് സ്റ്റേഷനായി ബന്ധപ്പെട്ടു അടുത്തുള്ള. അപ്പോൾ എൻ്റെ കൂടെ കാട്ടിൽ വരാറുള്ളൊരു വാച്ചറ് തൊട്ടടുത്തൊരു ദ്വീപിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിക്കുകയും ചങ്ങാടായിട്ട് വരികയും ചെയ്തു. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങാടം എന്ന് പറയുമ്പോൾ ഒരു 4 മുളയിട്ടിട്ടുള്ളൊരു സംഭവമാണ് ചങ്ങാടം. ഇതാകെ എന്താ പറയുക, ഒരു പരിവായിട്ടുള്ളൊരു ചങ്ങാടമാണ്. അപ്പോൾ അങ്ങോട്ട് ഈ ഒരു വേറൊരു ദ്വീപിലേക്ക് എത്തിയാലാണ് നമുക്കിത് കറക്റ്റായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോണ വഴി തന്നെ ഈ ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടൻ ഇത് മുങ്ങുമെന്ന് ചോദിക്കുകയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പേടിയുണ്ടല്ലോ, എന്നാൽ ഇത്രയും സാധനങ്ങൾ ഈ ചങ്ങാടത്തിൽ കയറി പോകണം. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിവിടെ മുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ആ അവിടെ എത്തിയിട്ട് ആ ആനകൾ എന്താ അവിടെ സംഭവിക്കണമെന്നുള്ളത് കാണാൻ തന്നെയായിരുന്നു. ഞങ്ങളവിടെ എത്തുകയും പിന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ അമ്മയാനെയും വേറൊരു കുട്ടിയാനെയും അടിയിൽ കിടക്കുന്ന ഒരു കുട്ടീനെ തട്ടി വിളിക്കുന്നതാണ് കണ്ടത്. ഏകദേശം ഒരു 10-20 മിനിറ്റ് അത് അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആ കുട്ടി വിട്ടുപോയി, അവർ വിട്ടുപോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. കുട്ടി ചെരിഞ്ഞു പോയി. എന്നുവെച്ചാൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാടിൻ്റെ കൺമണി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എന്താ പറയുക, എല്ലാവരും ഒരു സന്തോഷം തന്നെയാണ് ആന ജനിക്കുമ്പോൾ. മറ്റുള്ള ആനകൾക്കായാലും അവരെ കളികളും ചിരികളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കാട്ടിൽ തന്നെ വരണം. അപ്പം ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായി. അങ്ങനെ ഒഫീഷ്യൽസിനെ വിളിച്ചറിയിച്ചു. പിന്നീട് ഈ ആന, ഈ വലിയ ആനയും കുട്ടിയാണ് കൂടെയുള്ളത് വേറൊരു കുട്ടിയാണ് കാട്ടിൽ കയറി പോവുകയും ഒരു 10-20 മിനിറ്റിന് ശേഷം വേറെ കുറച്ച് ആനകളായിട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ഒരു 2 മണിക്കൂർ. ഈ വന്ന ആനകളെല്ലാം ഈ കുട്ടീനെ എണിപ്പിക്കാൻ ശ്രമിക്കുന്നു, തട്ടി വിളിക്കുന്നു, അതിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു. കൂട്ടത്തിലുള്ള കുട്ടിയാനയും വരെയും അതിൻ്റെ അടുത്ത് കിടക്കുന്നു. അപ്പോൾ ആ ഒരു വിഷമം എത്ര മാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അവരുടെ കാട്ടാനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗർഭധാരണം എന്ന് പറയുന്നത് 18 മുതൽ 22 മാസം വരെയാണ്. അപ്പം ഇത്രയും കാലയളവ് ഈ കുട്ടീനെ ഈ ആന പല കാടുകളിൽ കൂടെയും, എല്ലാവർക്കും അറിയാം ആന എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം ജീവിക്കുന്ന ജീവികളല്ല.
പല പല കാടുകൾ കയറി ഇറങ്ങി പല സ്ഥലത്തു കൂടെയും ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ അവരിങ്ങനെ യാത്ര ചെയ്ത് അവരിഷ്ടത്തിന് സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം അങ്ങനൊരു ആന എന്ന് പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞാൽ പുലിയെന്നും കടുവേന്നും കാട്ടുനായ്ക്കളിന്നൊക്കെ കുട്ടീനെ രക്ഷപ്പെടുത്തി വളരെ ശ്രദ്ധിച്ചാണ് കൊണ്ടുനടക്കുന്നത്. ആ ഒരു സന്തോഷം രണ്ട് ദിവസത്തിന് ശേഷം പോവാന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടം അവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു വിഷ്വലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. ഒരുപാട് ജീവികളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പല കാടുകളിൽ നിന്നും, പക്ഷേ അതൊക്കെ നമ്മളെ മനസ്സുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ പകർത്തുന്നത്. പക്ഷേ ഇത് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. വേറൊന്നും അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവിടെ അത് നടക്കുന്ന നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ പാലിക്കാറുള്ളൊരു റെസ്പെക്റ്റ്ഫുൾ ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. ഒരു ദ്വീപിൻ്റെ ഇടയിൽ വെള്ളം ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് രണ്ട് മണിക്കൂർ അവരേതായിട്ടുള്ളൊരു ഉപചാരം അർപ്പിക്കുന്ന പോലെ നിരന്ന് നിന്നിട്ട് ഈ ബോർഡിൻ്റെ അടുത്ത് അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു. അവസാനം കാണാൻ വന്ന ഇവരുടെ കൂട്ടത്തിലുള്ള ആനകൾ, നേരത്തെ ഇറങ്ങി വന്ന ആനകൾ ഇങ്ങനെ കയറിപ്പോകുന്നതൊക്കെ കാണാം. അവസാനം ഈ അമ്മയും ഈ അമ്മയുടെ കൂടെയുള്ള വലിയ കുട്ടിയും മാത്രമായി മാറും ഈ ബോർഡിൻ്റെ അടുത്ത്. അവസാനം അവർ മാത്രം ഇതിനെ തട്ടി വിളിക്കുന്നത് കാണാം. അവസാനം ഈ കുട്ടിയും കയറിപ്പോകുന്ന കാണാം ഈറ്റൊക്കെ തന്നെ. അവസാനം ഈ അമ്മ മാത്രം ഈ കുട്ടീനെ, അമ്മയ്ക്ക് ഒരിക്കലും ഇട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായി മാറി. അത് വല്ലാത്തൊരു ടച്ചിങ് തന്നെയായിരുന്നു. അവസാനം അമ്മയും കയറിപ്പോകുന്നൊരു സീനുണ്ട്. കയറിപ്പോയിട്ട് അറ്റത്ത് പോയി ഇതുപോലെ അറ്റത്ത് പോയി എന്നിട്ട് ഈ കുട്ടീനെ നോക്കുന്നൊരു കാഴ്ചയുണ്ട്. അത് ശരിക്കും സങ്കടപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. മാതൃസ്നേഹം എന്താണെന്നുള്ളത് അത് കണ്ട് തന്നെ പഠിക്കണം ജനങ്ങൾ. കാട്ടാനകളിൽ കൂടെ എന്ന് വെച്ചാൽ ആന എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും മനുഷ്യർക്ക് നേരെയുള്ള ഉപദ്രവങ്ങൾ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ വാർത്തയിൽ കൂടെയും മറ്റുള്ള മീഡിയയിൽ കൂടെ ഒക്കെ നമ്മൾ അറിയുന്നത് അല്ലേ. അവരുടെ നേരക്കുള്ള പ്രശ്നങ്ങളോ ഉപദ്രവങ്ങളോ ഒന്നും ആരും അറിയുന്നില്ല. ആന എന്ന് മാത്രമല്ല ഏതൊരു ജീവിയായാലും അവരെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കണമെന്നാണ് അല്ലേ. ഇപ്പം നമ്മളെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ തളച്ചിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റും, ഒരിക്കലും പറ്റില്ല. അപ്പോൾ പറയാൻ കാരണം നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളുപരി വികാരങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉള്ളൊരു ജീവി തന്നെയാണ്. ഇത് പോയതിന് ശേഷം അന്ന് ഏകദേശം വൈകുന്നേരമായിരുന്നു, ഞാൻ പിന്നെ തിരിച്ചു പോന്നു ഇരുട്ടാവാനായി. അന്നൊരു നേറ്റീവ് ബോഡി അവിടെ കിടന്നു, ഈ പുഴ സൈഡിൽ കിടന്നു, പെരിങ്ങൽക്കുത്തിൻ്റെ റിസർവോയറിൻ്റെ. പിറ്റേ ദിവസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ചങ്ങാടത്തിൽ കയറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ലൈഫിൽ, ജീവിതത്തിൽ. ഈ ആനത്താര എന്ന് പറയുന്നത് 2017-ൽ 2015-ലാണ് ഇത് ഷൂട്ട് ചെയ്തത്. 2017-ൽ എനിക്ക് തോന്നി ഇതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ജനങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ ആനത്താര എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി, ഷോർട്ട് ഡോക്യുമെൻ്ററി, കേരള നിയമസഭയിലാണ് ഇതിൻ്റെ ആദ്യ പ്രദർശനവും റിലീസിങ്ങും കിട്ടിയത്. അത് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയായിട്ട് എനിക്ക് തോന്നി. സ്പീക്കറുടെ ചേംബറിലായിരുന്നു എൻ്റെ പ്രകാശനം, മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അതിനുശേഷം 2018-ൽ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ കാണിച്ചിരുന്നു. 2019-ൽ പ്രിയപ്പെട്ട മമ്മൂക്ക യൂട്യൂബ് റിലീസ് ചെയ്തിരുന്നു. ഇപ്പം എൻ്റെ വനം വന്യജീവി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾ പ്രത്യേകിച്ചും ഈയൊരു ഇനി വരുന്ന തലമുറയിലുള്ള കുട്ടികൾ ഇത് കണ്ട് മനസ്സിലാക്കണം. ഏതൊരു ജീവിയായാലും അവർ യഥാർത്ഥ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതാണ് ആനത്താര എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി.